சார், கேரளத்தில் ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഒരു പൊതു പ്രശ്നമായി മാറി നമ്മുടെ ചാൻസലർ എന്നുള്ള നിലയിലുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ റോള്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ. സ്വാഭാവികമായി പ്രതിപക്ഷവും ചർച്ച ചെയ്തു, അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ജനാധിപത്യത്തിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥരാണല്ലോ, അതുകൊണ്ട് ഞങ്ങളും ചർച്ച ചെയ്തു. സർ, ഇവിടെ കണ്ടത് ബഹുമാനായ അഭിനന്ദനായ ഗവർണർ കയറി ഭരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ആ നിലയിലായി പത്രസമ്മേളനങ്ങൾ, പ്രസ്താവനകൾ, ഭരണമാകെ ഗവർണർ ഏറ്റെടുത്ത ഒരു പ്രതീതിയാണ് വന്നത്. അപ്പോൾ ഒരു ലാർജർ ക്വസ്റ്റ്യൻ വന്നു, സർ, അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ ഒരു ഭരണം ഏറ്റെടുക്കലിനെ അനുകൂലിക്കാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ശക്തമായ വിയോജിപ്പുണ്ട്, കാര്യമായ വിയോജിപ്പിനുണ്ട് യൂണിവേഴ്സിറ്റി ഭരണത്തിലൊക്കെ. അത് പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഞങ്ങൾ പ്രകടിപ്പിച്ചോളാം, നന്നായി പറഞ്ഞോളാം, വിമർശിച്ചോളാം. പക്ഷേ ഗവൺമെൻ്റ് ഇല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷമില്ലല്ലോ, പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഗവൺമെൻറ്റും ഇല്ല. ഇതിപ്പോൾ എങ്ങും കാണാത്ത പോലെ എല്ലാ കാര്യങ്ങളിലും ഗവർണർ കയറി ഭരണം ഏറ്റെടുക്കുന്നത് പറഞ്ഞു 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 വന്ന് നോക്കുമ്പോൾ പൊതുവിൽ ജനവിഭാഗങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പല വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഗവർണർ ഇതിനു മുമ്പൊന്നും കാണാത്ത വിധത്തിൽ പത്രസമ്മേളനങ്ങളിലും അതുപോലെ തന്നെ പ്രസ്താവനകളിലും കാര്യങ്ങളിലൊക്കെ നിരന്തരം ഉന്നയിക്കുന്നതും മറ്റുമൊക്കെയാണ് കണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ലാർജറായി, അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അനുകൂലിക്കാമോ എന്ന വിഷയമായി ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ചർച്ചയിൽ വന്നു. സ്വാഭാവികമായി അതിനനുകൂലിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുമാത്രമല്ല, യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഗവൺമെൻറ്റും അധികമൊക്കെ യോജിച്ച് കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഏതോ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഏതോ കാരണത്താൽ അഭിപ്രായ വ്യത്യാസം വന്നതിന് ശേഷം പിന്നെ അദ്ദേഹം പറയുന്നതും പ്രസ്താവിക്കുന്നതും പത്രസമ്മേളനം നടത്തുന്നതും ഒക്കെ അനിതര സാധാരണമായ അസാധാരണമായ രീതിയിലായി ആ ഫൈറ്റ്. അങ്ങനെ വന്നപ്പോൾ ഗവർണറെ നീക്കം ചെയ്യണം എന്ന സ്ഥിതിയിലേക്ക് വന്നു. സർ, ഞങ്ങളെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞു, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എൻ്റെ പാർട്ടി അതിലൊരു സ്റ്റാൻഡ് എടുത്തു. ഗവർണറെ നീക്കം ചെയ്യേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു നിലക്കും അനുകൂലിക്കാൻ പറ്റൂല. ഗവർണർ ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ജനാധിപത്യത്തിലുള്ള സിസ്റ്റം അത് തന്നെയാണ്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ വേറൊരു ഗവൺമെൻറ് എന്നുള്ള നിലക്കുള്ള ഫെഡറൽ സിസ്റ്റത്തിന് തന്നെ ഒരു മോക്കറിയാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഗവർണറുടെ ബഹുമാനപ്പെട്ട ഗവർണറുടെ നിലപാടിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നു. ആ കാര്യത്തിലുള്ള നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, എൻ്റെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡും വളരെ ക്ലിയറാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി ഭരണത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങൾക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പം ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ചാൻസലറുടെ നിയമനം വരുന്നത്. ചാൻസലറുടെ നിയമനത്തിലും അങ്ങനെ തന്നെയാണ്, ഈ ഒന്നു പോയിട്ട് വേറൊന്നാണ്. പിന്നെ ആകപ്പാടെ ചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് വീഴുന്ന സ്ഥിതി വരരുതല്ലോ, അതാണ് ബുദ്ധിമുട്ട്. പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഇത് ചട്ടിയാണ്, പൊരിയുന്ന ചട്ടി. ഇനിയിപ്പോൾ വീഴാൻ പോകുന്ന അടുപ്പിലേക്കായാൽ ഞങ്ങൾ ബുദ്ധിമുട്ടും. അപ്പം ആ ഒരു ഭീതി ഞങ്ങൾക്ക് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ഒരു ദിവസം ഫോണിൽ ഈ കാര്യങ്ങൾ പഠിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി ഭരണത്തിൽ പ്രതിപക്ഷത്തെ പരിഗണിക്കുന്നേയില്ല, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. അപ്പം അവിടുത്തെ ഇപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹമീദ് എം എൽ എ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചു. അദ്ദേഹത്തിനൊന്നൊരു എം എൽ എ എന്നുള്ള പരിഗണന പോലും ആ
അവിടുത്തെ സിറ്റിങ് ഇതിനൊക്കെ മെമ്പറായ ഇതുപോലും കൊടുക്കൂല. ആ ഒന്നുമില്ല, ചോദ്യം പോലും കൊടുക്കൂല. അപ്പൊ അങ്ങനെ ഏകപക്ഷീയമായ നിലയിൽ രാഷ്ട്രീയവൽക്കരിച്ച് യൂണിയൻവൽക്കരിച്ച് അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഭരണം പോകുന്നത്. ഇത് ശരിയല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അല്പം സ്വതന്ത്രമാവണ്ടേ? ഇപ്പൊ ഈ ഗവർണറുടെ ജനാധിപത്യ ബോധമില്ലായ്മയെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പൊ നമുക്ക് ജനാധിപത്യ ബോധം വേണ്ടേ? പ്രതിപക്ഷത്തിനും കൂടി പരിഗണിക്കണ്ടേ? പ്രതിപക്ഷത്തിനെ തൊടുവിക്കൂല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? സർ, മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണം എന്ന് നമ്മൾ പറയുന്നു. യൂണിയൻ വൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് അതും വളരെ ഉയർന്ന ഉള്ള ഉന്നത നിലയിൽ നിന്ന് പിന്നെയും പിന്നെയും താഴോട്ട് കൊണ്ടുപോയാൽ ആരെയാണ് ബാധിക്കുക? കേവലം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഹെഡ് ഓഫീസായി ഈ എല്ലാ സർവകലാശാലയും, എന്നിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളും യൂണിയനുകളൊക്കെ ഡെയിലി മാർച്ചാണ്. അതുവഴി ഇപ്പൊ വഴി നടക്കാൻ വയ്യ. ഇന്നും സമരമാണ്, സമരത്തോട് സമരം. അതുമല്ല കലാപ കേന്ദ്രമായി മാറുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് ഗവൺമെൻറ് സർവകലാശാലകളെ മോചിപ്പിക്കണ്ടേ? അല്പം ഒരു നിലവാരമൊക്കെ പുലർത്തുന്ന രീതിയിൽ നിഷ്പക്ഷമായിട്ട് അതിൻ്റെ ഭരണങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോകട്ടെ. കുറച്ച് രാഷ്ട്രീയമൊക്കെ എല്ലാ ഗവൺമെൻറ് കാലത്തുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പോക്ക്? അപ്പോൾ അത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഭരണത്തോട് വളരെ ശക്തമായ വിയോജിപ്പ്. അതുകൊണ്ട് തന്നെ ഹിർഗോണ് ഒരു തരത്തിലും വേറെ ആരെയും തൊടുവിക്കേയില്ല. ഇപ്പം അവിടെ കുറേ നിയമനങ്ങൾ വന്നു. ഉണ്ടായിരുന്ന ആളുകളെ പിരിച്ചു വിട്ടിട്ട് ആ സ്ഥാനത്ത് പോലും രാഷ്ട്രീയമായ നിയമനങ്ങൾ നടത്തി. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഞങ്ങൾക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. അതേ അവസരം ഗവൺമെൻറ് അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഗവർണർ കയറി ഭരണ ഏറ്റെടുത്താൽ അതിനെ നഗസികാന്തം ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. യാതൊരു ഇതത് ക്ലിയർ സ്റ്റാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകരം ഗവർണറെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഏത് നമ്മളെ ഭരണഘടനാ നിർമ്മാതാക്കൾ പോലും ഇങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ വരും എന്ന് വിഭാവനം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തരത്തിലുള്ള ഒരു അത് അത്രയും ലിമിറ്റ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് മാറ്റണം, മാറ്റിയേ തീരുള്ളൂ. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പകരം സംവിധാനം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ലോകായുക്ത വിവരാവകാശ കമ്മീഷൻ ഇതിലൊക്കെ വെക്കുന്നത് പോലെ നിഷ്പക്ഷ നിലപാടെടുക്കുന്ന ഒരാളെ വെച്ചാൽ ഈ പതിനാലാളെ വെക്കുന്നതിനും പകരവും. അതാണ് ഇപ്പോൾ ഇവിടെ ഭേദഗതി രൂപത്തിൽ പറഞ്ഞത്. പതിനാലാൾ വെള്ളാനകളെ കുറിച്ചും അധിക ചിലവരെ കുറിച്ചും ഒക്കെ പറയുന്ന കാലത്താണ് തൃശ്ശൂർ പൂരത്തിനൊക്കെ നിൽക്കുന്ന മാതിരി 10-14 ആളുകൾ അങ്ങനെ നിരന്ന് അങ്ങോട്ട് നിൽക്കും വെള്ളാനകൾ. അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഒരാൾ പോരെ? ബഹുമാനപ്പെട്ട മന്ത്രി ചിന്തിക്കണം, ഒരാൾ പോരെ? അപ്പൊ അത് നല്ല ഒരാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസലർക്ക് അത്രേ പണിയാണുള്ളൂ, ബാക്കിയൊക്കെ വൈസ് ചാൻസലർ നോക്കിക്കൊള്ളുമല്ലോ. അപ്പൊ ഗവർണർക്ക് എല്ലാത്തിൻ്റെയും ചാൻസലർ ആവാമെങ്കിൽ അതേപോലെയുള്ള നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരാളായാൽ എന്ത് എന്ന് ഗവൺമെന്റ് ആലോചിക്കണം. ഇതാണ് ഞങ്ങളുടെ ഭേദഗതി. അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. അതിനെപ്പറ്റി യാതൊരു സംശയവും വേണ്ട. സമയമില്ലാത്തതുകൊണ്ട് ഞാനും അവസാനിക്കും. താങ്ക് യു.